ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിനീത ടീച്ചർ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് പ്ലസ് ടുക്കാർക്ക് പഠിക്കാനുള്ള മലയാളത്തിലെ അഗ്നിവർണൻ്റെ കാലുകൾ എന്ന നാടകവുമായിട്ടാണ്. ആരാണ് നാടകം എഴുതിയത്? കാവാലം നാരായണ പണിക്കർ അല്ലേ. അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പരീക്ഷണ നാടകങ്ങളൊക്കെ അവതരിപ്പിച്ച് നാടകത്തിന് തന്നെ പുതിയൊരു ഭാവുകത്വവും പുതിയൊരു ദിശാബോധവും നൽകിയ ഒരു മഹത് വ്യക്തിയാണ് കാവാലം നാരായണ പണിക്കർ. ഇദ്ദേഹം ഒരുപാട് നാടക സംഘങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് നാടകത്തിൻ്റെ സമിതികൾ രൂപീകരിച്ചു. അതിലൊന്നാണ് തിരുവരങ്ങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടക സംഘം, അതുപോലെ സോപാനം. തിരുവരങ്ങിലൂടെയാണ് മലയാളത്തിലെ അനശ്വരൻ നടനായിട്ടുള്ള നെടുമുടി വേണു, ഭരത് ഗോപി തുടങ്ങിയ നടന്മാരൊക്കെ മലയാള സിനിമയിലേക്ക് വന്നത്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കാവാലം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിത്രം തനത് നാടകമാണ് അല്ലേ. എന്താണ് തനത് നാടകം എന്ന് പറഞ്ഞാൽ അറിയോ കൂട്ടുകാരെ? നിങ്ങൾക്ക് എന്താണ് അറിയോ? മക്കളെ, കേട്ടിട്ടുണ്ടാവും അല്ലേ തനത് നാടകം എന്ന് പറഞ്ഞാൽ. തനത് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? നമ്മുടെ സ്വന്തമായിട്ടുള്ളത് അല്ലേ, നമ്മുടെ സ്വത്വമായിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ സ്വത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാമീണത, നാടോടി സംസ്കാരം, നാടൻ കലകൾ, അതിനെയൊക്കെ ഈ പുതിയ നാടകങ്ങളിൽ സന്നിവേശിപ്പിക്കുക, അതാണ് തനത് നാടകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ക്ലാസിക്കൽ കലാപാരമ്പര്യമുള്ള കൂടിയാട്ടം അല്ലെങ്കിൽ കഥകളി, ചാക്യാർകൂത്ത് തുടങ്ങിയിട്ടുള്ള ക്ലാസിക്കൽ കലകളിൽ നിന്നും ചുവട് പിടിച്ചുകൊണ്ടും പിന്നെ നാടോടി കലകളായിട്ടുള്ള പൊറാട്ട് നാടകം, കണ്ണിയാർകളി, കാക്കാരശ്ശി നാടകം, തെയ്യം, പടയണി തുടങ്ങിയിട്ടുള്ള തനത് നാടക കലാരൂപങ്ങളിൽ നിന്നും ഒക്കെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് സമകാലിക ജീവിതത്തിൻ്റെ സമസ്യകൾ നാടകത്തിലൂടെ അവതരിപ്പിക്കുന്നതിനെയാണ് തനത് നാടകം എന്ന് പറയുക. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതിൻ്റെ നാടകത്തിലെ സംഭാഷണങ്ങൾ പോലും താളനിബദ്ധമായിരിക്കും. പിന്നെ അതോടൊപ്പം പാട്ടും നൃത്തവും കൊട്ടും എല്ലാം കൂടെ ചേരുന്ന ഒരു അവതരണമാണ് തനത് നാടകത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അഗ്നിവർണൻ്റെ കാലുകൾ ഏത് നാടകമാണ്? തനത് നാടകമാണ് അല്ലേ. അപ്പോൾ ഈ തനത് നാടകം അവതരിപ്പിക്കാൻ നല്ല രീതിയിലുള്ള നമ്മൾ സാധാരണ നാടകങ്ങളൊക്കെ അവതരിപ്പിക്കാനുള്ള സ്റ്റേജിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു തുറന്ന ഒരു ഓപ്പൺ സ്റ്റേജ് എന്നൊക്കെ പറയില്ലേ, തുറന്നൊരു രംഗവേദി ഉണ്ടെങ്കിലും ഈ നാടകം അവതരിപ്പിക്കുക. തനത് നാടകങ്ങൾ കേട്ടോ. ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളെന്ന് നോക്കിയേ: ദൈവത്താർ, അവനവം കടമ്പ, സാക്ഷി, തിരുവഴിത്താർ തുടങ്ങിയ നാടകങ്ങളൊക്കെ ഈ തനത് നാടകവേദി എന്ന ആശയം മുന്നിൽ കണ്ടുകൊണ്ട് രചിച്ച നാടകങ്ങളാണ് കേട്ടോ. പിന്നെ കുറേ സംസ്കൃത നാടകങ്ങളൊക്കെ അദ്ദേഹം വിവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സംസ്കൃത നാടകങ്ങളിലൊക്കെ എന്താ പറയുക, മഞ്ജു വാര്യരും അതുപോലെ മോഹൻലാലൊക്കെ സംസ്കൃത നാടകങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ സംസ്കൃത നാടകം അല്ലെങ്കിൽ ഏകാംഗ നാടകങ്ങളുണ്ട്: ജാബാല സത്യകാമൻ, നാടകചക്രം, മധ്യമ വ്യായോഗം, ഒറ്റയാൻ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ ഏകാംഗ നാടകങ്ങളുടെ സമാഹാരമാണ്. പിന്നെ കാവാലത്തിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള പ്രഹസനം എന്ന് വേണമെങ്കിൽ പറയാം, അതായത് ഒരു ആക്ഷേപഹാസ്യ രൂപത്തിലുള്ള സംസ്കൃത നാടകം ഭഗവദ്ജുഗം എന്ന് പറയുന്ന ഒരു നാടകമാണ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏത് നാടകം എടുത്ത് നോക്കിയാലും നമ്മുടെ കേരളത്തിൻ്റെ അന്തസത്ത അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിൽ ഉണ്ടാകും എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അഗ്നിവർണൻ്റെ കാലുകൾ ഏകദേശം എല്ലാം കൂടെ ഒറ്റയടിക്ക് പറയാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് അതിലെ കഥാപാത്രങ്ങളെക്കുറിച്ചൊക്കെ പറയാം അല്ലേ. ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ നാടകത്തിൽ? രാജാവുണ്ട്, അതായത് കാലുകൾ, മരക്കാലുകൾ, രാജാവിൻ്റെ പ്രതീകമായിട്ടുള്ള മരക്കാലുകൾ, കൊത്തുവാൾ, കേവലരാമൻ, ചിന്താരാമൻ, വിദൂഷകൻ, കുറച്ച് ജനങ്ങൾ, പിന്നെ ഒരു അടിച്ചു തെളിക്കാരി അല്ലേ. ഇത്രയും കഥാപാത്രങ്ങളാണ് നാടകത്തെ അനശ്വരമാക്കുന്നത്. എന്തിൻ്റെ അല്ലെങ്കിൽ എന്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അവർ വരുന്നത്? അധികാരം തന്നെ, അധികാരത്തിൻ്റെ വടംവലി തന്നെയാണ് ഈ ആക്ഷേപഹാസ്യ നാടകത്തിൽ നമുക്ക് കാണുന്നത്. ആക്ഷേപഹാസ്യ നാടകം എന്നും പറയാം അല്ലെങ്കിൽ ഹാസ്യരൂപകം എന്നും പറയാം കേട്ടോ ഈ നാടകത്തിന്. എന്തുകൊണ്ടാണ് അഗ്നിവർണൻ്റെ കാലുകൾ എന്നുള്ള പേര് കൊടുക്കാനുള്ള കാരണം അല്ലേ, കാളിദാസനാണ് രഘുവംശം എന്ന നാടകം എഴുതിയിട്ടുള്ളത്. രഘുവംശത്തിലെ ഒരു രാജാവാണ് അഗ്നിവർണൻ. അപ്പോൾ ആ അഗ്നിവർണൻ സുഖലോലുപനാണ്. അപ്പോൾ അദ്ദേഹം തൻ്റെ പ്രജകളെ ഒന്നും നോക്ക്, പ്രജാക്ഷേമ തൽപ്പരം ഒന്നുമല്ല, സ്വന്തം സുഖം മാത്രം നോക്കി ജീവിക്കുന്നവനാണ്. അപ്പോൾ പ്രജകൾ അദ്ദേഹത്തെ കാണാൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലുകളാണ് അത്ര അദ്ദേഹം കാണിച്ചു കൊടുക്കുക. ആ ഒരു ഇതിവൃത്തത്തെ പ്രമേയമാക്കിക്കൊണ്ട് തന്നെയാണ് സമകാലിക ജീവിതത്തിലെ അധികാര ജീർണതയുടെ മുഖം മൂടി വലിച്ചു കീറാൻ എന്ന ഉദ്ദേശത്തോടുകൂടി അദ്ദേഹം അഗ്നിവർണൻ്റെ കാലുകൾ എന്ന നാടകം തന്നെ രചിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യ നാടകം തുടങ്ങുന്നത് തന്നെ എന്താണ്, കാവാലം നാരായണ പണിക്കരുടെ അഗ്നിവർണ്ണന കാലുകൾ തുടങ്ങുന്നത് തന്നെ രാജാവല്ല, പിന്നെ ആരാണ്?
അദ്ദേഹത്തിൻ്റെ മരങ്ങൾ മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കാലുകളാണ്. കാലുകളെ വണങ്ങാൻ വേണ്ടിയിട്ട് ദൈവമായ നമ്മുടെയൊക്കെ ദൈവം എന്ന് പറയുമ്പോൾ രാജാവാണല്ലോ, രാജാവ് അഗ്നിവർണ്ണൻ്റെ കാലുകളെ വണങ്ങാൻ വേണ്ടി വിദൂഷകൻ ജനങ്ങളെ ക്ഷണിക്കുകയാണ്. ആ ക്ഷണിക്കുന്നതോടുകൂടിയാണ് നമ്മുടെ നാടകം ആരംഭിക്കുന്നത്. രാജഭക്തരായ അയോധ്യാവാസികളെ പതിവ് പ്രാർത്ഥന ആരംഭിക്കാൻ വിദൂഷകൻ ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകളും തങ്ങളെ രക്ഷിക്കട്ടെ എന്ന് ജനങ്ങൾ പറയുമ്പോൾ രണ്ട് കാലുകൾ മാത്രം പറയരുത്, രാജാവ് തന്നെ വിജയിക്കട്ടെ എന്ന് പറയാൻ വേണ്ടി അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ജനങ്ങൾ വിശപ്പിനെക്കുറിച്ചാണ് വിദൂഷകനോട് പരാതിപ്പെടുന്നത്. അപ്പോൾ വിദൂഷകൻ പറയുന്നുണ്ട്, വിശപ്പിനെ പോലെയുള്ള താണതരം കാര്യങ്ങളിൽ നമ്മളങ്ങനെ സമയം കളയാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം വിശപ്പൊക്കെ ഒരു സാധാരണക്കാരൻ്റെ വികാരം അല്ല എന്നുള്ള മട്ടിൽ, അതായത് അധികാരത്തിൻ്റെ മുകളിലിരിക്കുന്ന ആളുകൾക്കൊരിക്കലും താഴേക്കിടയിലുള്ള ജനങ്ങളുടെ ദാരിദ്ര്യം അതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തലാണ് വിദൂഷകൻ്റെ ഈ പറച്ചിലൂടെ മനസ്സിലാക്കേണ്ടത് കേട്ടോ. പിന്നെ ജനങ്ങളൊക്കെ പോയി, പോയ ശേഷം ആരാ വരുന്ന കഥാപാത്രങ്ങൾ? ചിന്താരാമനും കേവലരാമനും വരുന്നുണ്ട്. ചിന്താരാമൻ തന്നെ പേരിൽ തന്നെ ഉണ്ട്, എന്താണ്, ബുദ്ധിജീവിയാണ്, ബുദ്ധികളുടെ പ്രതിനിധിയാണ്, ബുദ്ധിജീവികളുടെ പ്രതിനിധി. കേവലരാമനോ ബുദ്ധിജീവികളുടെ പ്രതിനിധിയായ ചിന്താരാമൻ്റെ കയ്യിൽ എപ്പോഴും എന്തുണ്ടാവും അറിയോ? പുസ്തകത്തെ പുസ്തകം ഉണ്ട്, ആ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു വായനപ്രേമിയായിട്ട് കാണുന്നവനാണ്. കേവലരാമനാണെങ്കിലോ നമ്മുടെയൊക്കെ പ്രതിനിധി, സാധാരണക്കാരുടെ പ്രതിനിധി. അപ്പോൾ കേവലരാമൻ വന്ന് കയറുമ്പോൾ തന്നെ, രാജധാനിയിൽ വന്ന് കയറുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. പിന്നെ അടുത്തത് വരുന്നു കൊത്തുവാൾ. നിയമത്തിനെ പരിപാലിക്കുന്നവനാണ് കൊത്തുവാൾ. ആ കൊത്തുവാളും ഒപ്പം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, രാജഗുരു എന്ന് പറയുന്ന ഒരു കഥാപാത്രം കൂടിയുണ്ട്. അപ്പോൾ ആ രാജഗുരു, അപ്പോൾ തങ്ങളിൽ ആരാണ് കേമൻ, അതായത് ആ അധികാരത്തിൻ്റെ ആ മരകസേര മാറ്റിയിട്ട്, ഇപ്പോൾ എന്തായാലും രാജാവില്ല, കാലുകൾ മാത്രമല്ല, ആ കാലുകൾ മാറ്റിയിട്ട് ആരാണ് ആ രാജകസേരയിൽ, ആ രാജസിംഹാസനത്തിൽ ആരാണ് ഉപവിഷ്ടനാകേണ്ടത് എന്നുള്ള ശങ്കയാണ് അവിടെ മൊത്തത്തിൽ നടക്കുന്നത് കേട്ടോ. അങ്ങനെ അവർ തർക്കം കേമോ ആവുകയാണ്, ആരൊക്കെ, രാജഗുരുവും കൊത്തുവാളും തമ്മിലുള്ള തർക്കം ഇതാവുമ്പോൾ വിദൂഷകൻ വരികയാണ്. അങ്ങനെ കൊത്തുവാളുടെ കയ്യിൽ എന്തുണ്ടെന്നറിയോ? അധികാരത്തിൻ്റെ ദണ്ഡുണ്ട് കൊത്തുവാൾ, കാരണം നിയമമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അഗ്നിവർണ്ണൻ രാജാവിൻ്റെ കാലുകൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സിംഹാസനത്തിൽ ആര് ഫസ്റ്റ് കയറിയിരുന്നു അറിയോ? സാധാരണക്കാരൻ. സാധാരണക്കാരനെ കുറിച്ച് യാതൊരു ബോധമൊന്നും ഇല്ലാത്ത ആളുകളായിരിക്കും, വലിയ വിവരമൊന്നും ഇല്ലാത്തവരെന്തും ചെയ്യില്ല, വിവരമുള്ളവരെന്തും ചെയ്യുമ്പോൾ അത് ആലോചിച്ചിട്ടേ ചെയ്യൂ. അപ്പോൾ കേവലരാമൻ വലിയ ചിന്താഗതി ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം വേഗം രാജാവിൻ്റെ കസേരയിൽ കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ കയറിയിരുന്ന കേവലരാമനെ ആര് പിടിച്ചിറക്കുന്നുണ്ട്? കൊത്തുവാൾ തന്നെ പിടിച്ചിറക്കുന്നുണ്ട്. കാരണം താൻ രാജതുല്യനാണെന്നും തന്നോട് വിധേയത്വം പുലർത്തണമെന്നും രാജഗുരു പറയുമ്പോൾ, നിയമത്തെ ധിക്കരിക്കുന്നവരോട് ഇടപെടാൻ ഇവിടെ കൊത്തുവാളുണ്ട്. നമ്മൾ ഏത് അധികാര കസരയിലിരുന്ന് തെറ്റ് ചെയ്യുകയാണെങ്കിലും നിയമപാലകരാണല്ലോ അതിനെ സംരക്ഷിക്കുക. രാജാവോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോ അല്ല, നിയമപാലകരാണ് എന്തും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൊത്തുവാളിന് ഒരു പോലീസിൻ്റെ അതിൻ്റെ ഒരു കഥാപാത്ര ശൈലിയാണ് കേട്ടോ. അപ്പോൾ കൊത്തുവാൾ എന്നിട്ട് ആ ഞാൻ തന്നെയാണ് ഇവിടെ, എൻ്റെ സ്ഥാനം ഇവിടെ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അവർക്കിടയിലാണ് വീണ്ടും ആര് കടന്നു വരുന്നത്? നമ്മുടെ വിദൂഷകൻ. വിദൂഷകൻ ഇപ്രാവശ്യം കടന്നു വരുമ്പോൾ എന്തുണ്ടെന്നറിയോ? കുഴലൂത്തുകാരും അകമ്പടിയും ഒക്കെ ഉണ്ട്. നമ്മൾ ഈ സീരിയലും അല്ലെങ്കിൽ രാജാക്കന്മാരുടെ സിനിമകളൊക്കെ കാണുമ്പോൾ രാജധാനിയിൽ രാജാവ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ വിളംബരം പറയില്ലേ, രാജാവ് എഴുന്നള്ളുന്നേ, രാജാവ് എഴുന്നള്ളുന്നേ. അതേപോലെ കുഴലൂത്തുകാരുടെ അകമ്പടിയോടുകൂടിയാണ് വിദൂഷകൻ വരുന്നത്. അപ്പോൾ എന്തിനാണ് എൻ്റെ പുറപ്പാടിന് ഈ കൊമ്പും കുഴലും ഒക്കെ വേണ്ടെന്ന് വെക്കണം? ഞാനും ഇവിടുത്തെ ഒരു രാജപ്രൗഢിയുള്ള ഒരു കഥാപാത്രം തന്നെയല്ലേ എന്ന് വിദൂഷകൻ സ്വയം അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ തോഴരാണ് തുല്യം ചാർത്തുന്നതെങ്കിലും എഴുത്തൊക്കെ താൻ തന്നെ എന്നാണ് വിദൂഷകൻ. തിരുവെഴുത്ത് താൻ തന്നെയാണ്. അതായത് രാജാവ് അധികാരം പുറപ്പെടുവിപ്പിക്കുമ്പോൾ അത് എഴുതുന്നത് താൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, എനിക്ക് രാജാവിൻ്റെ അത്രയും സ്ഥാനം തനിക്ക് കിട്ടുമെന്നാണ് വിദൂഷകൻ പറയുന്നത്. പിന്നെ ഇവരിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുകയല്ലേ, കേവലരാമനും ചിന്താരാമനും വിദൂഷകനും രാജഗുരുവും കൊത്തുവാൾ എല്ലാവരും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരാണ് അധികാരത്തിൻ്റെ കസേരയിൽ കയറിയിരിക്കേണ്ടത്, രാജാവില്ലെങ്കിൽ എങ്ങനെയായിരിക്കും പ്രജകളുടെ കാര്യം. യഥാ രാജ തഥാ പ്രജ, രാജാവ് എങ്ങനെയോ അങ്ങനെ തന്നെയാണ് പ്രജകൾ, അല്ലെങ്കിൽ യഥാ പ്രജ തഥാ രാജ. അതായത് പ്രജകൾ തീരെ നമ്മൾ പറയുന്നതൊന്നനുസരിച്ച് കുറേ പറഞ്ഞു നോക്കും, കേൾക്കിണ്ടി പറഞ്ഞ രാജാവും എന്താവും പ്രജകളെ പോലെ, രണ്ടു വിധത്തിലും ചിന്തിക്കുക കേട്ടോ. ഇവിടെ അങ്ങനെയാണ് കാണുക. ഇവർക്കിടയിലേക്കാണ് സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ള കഥാപാത്രമായിട്ടുള്ള അടിച്ചു തെളിക്കാരി വരുന്നത്. അപ്പോൾ അടിച്ചു തെളിക്കാരുടെ കയ്യിൽ എന്തുണ്ടെന്നറിയോ? ഒരു ചൂലുമുണ്ട്, ഒരു കിണ്ടി വെള്ളവും ഉണ്ട്. ഈ ചൂലും കിണ്ടിയും വെള്ളമൊക്കെ എന്തിനാണ്? വൃത്തികേടുകൾ അടിച്ച് വൃത്തിയാക്കുമ്പോൾ തളിക്കാനുള്ളതാണ് വെള്ളവും, അതുപോലെ തൂത്തു വരാനുള്ള ഇതാണ് ചൂല്. അപ്പോൾ ഈ ആയുധങ്ങളായിട്ട് പ്രത്യക്ഷപ്പെടാൻ നീ എന്താണ് കാരണം എന്ന് കേവലരാമൻ ആരോട് ചോദിക്കുന്നുണ്ട്? അടുക്കളക്കാരിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ
തനിക്ക് ആരെയും ശിക്ഷിക്കാനുള്ള അധികാരമുണ്ടെന്ന് ആര് പറയുന്നു? അടിച്ചു തള്ളിക്കാരി. അപ്പോൾ ആർക്കാണ്? എല്ലാവരുടെയും കയ്യിൽ എന്തുണ്ട്? നിയമമുണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് മക്കളെ. അങ്ങനെ കൊത്തുവാളായിക്കോട്ടെ, രാജഗുരു ആയിക്കോട്ടെ, വിദൂഷകനായിക്കോട്ടെ, എല്ലാവരേക്കാളും മുകളിലാണ് താന് അല്ലെങ്കിൽ തൻ്റെ സ്ഥാനം എന്ന് ആര് സ്ഥാപിക്കുകയാണ്? നമ്മുടെ അടിച്ചു തള്ളിക്കാരി. അങ്ങനെ അടിച്ചു തള്ളിക്കാരി തന്നെയാണ് വിദൂഷകൻ്റെയും മുകളിൽ എന്ന് ആരവസാനം സമ്മതിക്കുന്നുണ്ട്? ബുദ്ധിയുടെ കാവലാളെന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ വിദൂഷകനും സമ്മതിക്കുന്നുണ്ട്. ആ അടിച്ചു തള്ളിക്കാരി തൻ്റെയും മുകളിലാണ്. അപ്പോൾ ഇത്തരത്തിൽ അധികാരം ഇച്ഛിക്കുന്ന അല്ലെങ്കിൽ അധികാര ദുർവിനിയോഗം ആഗ്രഹിക്കുന്ന ആളുകളുടെ ഇടയിൽ അധികാര ജീർണതയുടെ ദുർഗന്ധമായി മാറിക്കൊണ്ടിരിക്കുന്ന ആ കൊട്ടാരവും പരിസരവും ഒക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അടിച്ചു തള്ളിക്കാരിയുടെ പുറപ്പാട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അതിനാരും എനിക്കാരും ഓർഡർ തരേണ്ട, ആരും കൽപ്പന തരേണ്ട, എവിടെ വൃത്തികേട്ടുണ്ടോ അവിടെ വൃത്തിയാക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് എന്നവൾ വിദൂഷകനോട് അഭ്യർത്ഥിച്ചിട്ട് അടിച്ചു തള്ളിക്കാരിയും വിദൂഷകനും ചേർന്ന് അന്തരീക്ഷത്തിലെ മാറാലയെല്ലാം അടിച്ചു കളയട്ടെ, നിലത്ത് കിടക്കുന്ന ചപ്പുചിപ്പെല്ലാം പറപ്പിച്ച് കളയട്ടെ എന്ന ബഹളം കൂട്ടി എല്ലാം വൃത്തിയാക്കാൻ തുടങ്ങുന്നതോടുകൂടി എന്ത് അവസാനിക്കുന്നു? നമ്മുടെ നാടകം അവസാനിക്കുകയാണ്. ഇത്രയുള്ളൂ. അതായത് രണ്ട് മരക്കാലുകളുണ്ട്. ആ മരക്കാല് രാജാവിൻ്റെ പ്രതീകമാണ്. രാജാവ് എന്ന് പറയുമ്പോൾ അധികാരത്തിൻ്റെ അല്ലേ, അതായത് എപ്പോഴും ഏത് സ്ഥാനത്തിനും നമ്മൾ വില കൽപ്പിക്കുന്ന സമയത്ത് ആ സ്ഥാനത്തിന് വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും വടംവലി നടത്തുക. അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, വീട്ടിലാണെങ്കിലും എല്ലായിടത്തും നമ്മൾ കാണാറുള്ള ഒരു വടംവലിയാണ്. ഇപ്പം നിങ്ങൾ തന്നെ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് അല്ലേ മക്കളെ, നിങ്ങൾ ക്ലാസ്സിലിരിക്കുമ്പോൾ നിങ്ങൾ സെക്കൻഡ് ബെഞ്ചിൽ തേർഡ് വണ്ണായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു ദിവസം ചിലപ്പോൾ നിങ്ങളോട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാൻ ടീച്ചർ പറഞ്ഞാൽ, അയ്യോ എൻ്റെ സ്ഥലം, എൻ്റെ കൂട്ടുകാരി, എൻ്റെ ബെഞ്ച്, എൻ്റെ ഡെസ്ക്. എത്ര ദിവസം നിങ്ങൾ എൻ്റെ ബെഞ്ച്, എൻ്റെ ഡെസ്ക് എന്ന് പറയും? രണ്ട് വർഷം അല്ലേ. അത് കഴിഞ്ഞാലോ? ഇല്ല. പക്ഷേ ആ രണ്ട് വർഷം നിങ്ങളുടെ അധികാരത്തിൻ്റെ ഇത് പവർ നിങ്ങൾ കാണിക്കും. പ്ലസ് വണ്ണുകാർ വരുമ്പോഴോ സീനിയോറിറ്റി കാണിക്കും, റാഗിങ്, അല്ലെങ്കിൽ എന്താ പേര്, പേര് പറ മോളെ, പേര് പറ മോനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെയൊന്ന് ഷൈൻ ചെയ്യും. അപ്പോൾ അധികാരം എന്നുള്ളത് രാജാവിനോ രാജാവിൻ്റെ ആളുകൾക്കോ അല്ലെങ്കിൽ കൊട്ടാരവുമായി ബന്ധപ്പെട്ട ഒന്നല്ല, നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്ന് തന്നെയാണ് അധികാര ജീർണത എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഈ കാവാലം അല്ലെങ്കിൽ നമ്മുടെ നാടകത്തിൽ രചിച്ച അഗ്നിവർണ്ണൻ്റെ കാലുകൾ എന്ന് പറഞ്ഞ ഈ ആക്ഷേപഹാസ്യ നാടകത്തിൽ അധികാരത്തിന് വേണ്ടി ചുറ്റും പറ്റിപ്പിടിച്ച് നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വലിച്ചാലും വലിയ അട്ടകളെപ്പോലെ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന കുറേ ദല്ലാളന്മാരുണ്ട്. അവർക്ക് വിമർശനത്തിൻ്റെ അമ്പുകൾ കൊള്ളാൻ പാകത്തിലുള്ള കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലെ രാജാവ് എന്ന് പറഞ്ഞാൽ വെറൊരു പ്രതീകമാണ്, രാജാവില്ല, അദ്ദേഹത്തിൻ്റെ കാലുകളാണുള്ളത്. അപ്പോൾ ആ രാജാവിൻ്റെ അയോധ്യയിലെ സിംഹാസനത്തിൽ വാണിരുന്ന രാജാവുമല്ല, അദ്ദേഹത്തിൻ്റെ കാലുകൾ മാത്രമാണെന്നുള്ള സത്യം തന്നെ നമുക്ക് നാടകത്തിൽ ആദ്യമേ തന്നെ മനസ്സിലാകുന്നുണ്ട് അല്ലേ. അങ്ങനെ കാലുകളെ വണങ്ങാൻ വേണ്ടി വിദൂഷകൻ ജനങ്ങളെ ക്ഷണിക്കുമ്പോഴാണല്ലോ നമ്മുടെ നാടകം അല്ലെങ്കിൽ അധികാര ജീർണതയുടെ പ്രതീകമായിട്ട് അവിടെ ആര് മാറുന്നത്? രാജാവ് മാറുന്നത്. അപ്പോൾ ജനങ്ങൾ ഒരു രാജാവിനെ ആശംസിക്കുന്നത് എങ്ങനെയാണ്? രാജാവ് നീഴാൽ വാഴട്ടെ എന്നല്ല, രാജാവിൻ്റെ കാലുകൾ ജയിക്കട്ടെ എന്നാണത്രേ. അപ്പോൾ അത്തരത്തിൽ, അതായത് രാജാവ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് പ്രജകളും ഉണ്ടാവുക എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ക്ലാസ്സിൽ കുട്ടിയുടെ നല്ല പെരുമാറ്റമില്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് അന്വേഷിക്കുക അവൻ്റെ അച്ഛൻ എന്താ ജോലി, അവൻ്റെ അമ്മയ്ക്ക് എന്താ ജോലി എന്നാണ്. കാരണം നമ്മുടെ സംസ്കാരം രൂപപ്പെടുന്ന പലപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്നാണ് അല്ലേ മക്കളെ. അപ്പോൾ നല്ല വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ മോശമായിട്ട് പെരുമാറില്ല എന്നുള്ളൊരു കൺസെപ്റ്റ്, അത് വീട്ടിൽ മാത്രമല്ല, ഓഫീസിൽ മാത്രമല്ല, തൊഴിലിടങ്ങളിൽ മാത്രമല്ല, എല്ലായിടത്തും നമ്മുടെ സംസ്കാരം നമ്മൾ കാണിക്കും. അപ്പോൾ ഇവിടെ രാജാവ് ദുർവിനിയോഗം അല്ലെങ്കിൽ അധികാരത്തിൻ്റെ സുഖലോലുപതയിൽ സുഖമായിട്ട് ജീവിക്കുകയാണ്, സുഖീയനായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ പ്രജകളും എന്താണ്? അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ അവസാനം, നാടകത്തിൻ്റെ അവസാനം വരുമ്പോൾ ആരാണ് കേമൻ എന്ന മത്സരം, അധികാരത്തിൻ്റെ പിണിയാളുകൾ എന്നാണ് ആരെ വിശേഷിപ്പിക്കുന്നത്? കൊത്തുവാളിനെയും രാജഗുരുവിനെയും വിദൂഷകനെയും. അവർക്കിടയിൽ ഈ ഒരു തർക്കം വരുന്നുണ്ട്, ആരാണു കേമൻ. അപ്പോൾ കുഴലൂത്തുകാരുടെ അകമ്പടിയോടുകൂടെ ഇവരിൽ ഓരോരുത്തരും കടന്നു വരുന്നുണ്ടെങ്കിലും നിയമം ധിക്കരിക്കുന്നവരെ നിലക്കി നിർത്താൻ എനിക്ക് കഴിവുണ്ട് എന്ന് കൊത്തുവാൾ അവകാശപ്പെടുമ്പോൾ വിദൂഷകൻ പറയുന്നത് തുല്യം ചാർത്തുക മാത്രമേ രാജാവ് ചെയ്യൂ, അതായത് അവകാശം പ്രഖ്യാപിക്കൽ മാത്രമേ രാജാവ് ചെയ്യൂ, അത് എഴുതി തയ്യാറാക്കുന്നതൊക്കെ വിദൂഷകനാണ്. അപ്പോൾ ഞാൻ തന്നെയാണ് കേമൻ. അപ്പോൾ മരിച്ചുപോയ രാജാവിൻ്റെ വിദൂഷകനാണത്രേ ഇപ്പോഴത്തെ രാജഗുരു. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് കേമൻ എന്ന് ഇവർ മൂന്ന് പേരും പരസ്പരം അടിയെ നടക്കുന്നുണ്ട്. അങ്ങനെ നാടകം അവസാനം കുഴലൂത്തുകാരുടെ അകമ്പടിയോടുകൂടി വേറൊരാൾ കൂടെ കടന്നു വരുന്നു. ആരാണ്? അടിച്ചു തള്ളിക്കാരി. അടിച്ചു തള്ളിക്കാരി കൂടി വന്നപ്പോൾ നമ്മുടെ ആക്ഷേപഹാസ്യത്തിൻ്റെ അല്ലെങ്കിൽ ഫലിതത്തിൻ്റെ മേമ്പൊടി അങ്ങോട്ട് ശരിക്കും നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മാസ്സായിട്ട് മാറുകയാണ്. കാരണം നമ്മൾ ഇതുവരെ നമ്മുടെ നാടകം
നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് ഈ നാടകം വായിക്കുമ്പോൾ ഒരു കുന്തവും മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവില്ല. ഒരു കൊത്തുവാൾ, ഒരു കേവലരാമൻ, ഒരു ചിന്താരാമൻ, പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് വായിക്കാൻ എടുക്കുമ്പോൾ തന്നെ പേജിൻ്റെ എണ്ണം എടുക്കുമല്ലോ അല്ലേ. പേജിൻ്റെ എണ്ണം എടുക്കുമ്പോൾ ഓ 5-6 പേജ് ഇതെപ്പോൾ വായിച്ച് തീരാനാ അല്ലേ. അപ്പോഴാണ് നിങ്ങൾ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്യുക, അപ്പോഴായിരിക്കും ഈ വീഡിയോ കാണുക. അപ്പോൾ അതുകൊണ്ട് അധികം ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അടിച്ചുകളിക്കാരി വന്നപ്പോൾ ആക്ഷേപഹാസ്യത്തിൻ്റെ ആ ഒരു തലം ഒരു പരകോടിയിലെത്തുന്നുണ്ട് നമ്മുടെ നാടകം. അവസാനം ചപ്പുചവറും മാറാലും ഒക്കെ കളഞ്ഞിട്ട് വെള്ളം തളിക്കേണ്ടി വരുന്ന അടിച്ചുകളിക്കാരി തന്നെയാണ് ആ രാജകസേരയിൽ ഇരിക്കാൻ എന്താ പറയുക ഏറ്റവും അനുയോജ്യ എന്നുള്ള ഒരു രീതിയിലേക്ക് ഈ നാടകം കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ അധികാര ജീർണതയുടെ മണ്ഡലത്തിലേക്ക് കടന്നുള്ള ഒരു ആക്രമണമാണ് അഗ്നിവർണൻ്റെ കാലുകൾ സമർത്ഥിക്കുക എന്നുള്ളൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെ അതിൽ പറയുമ്പോൾ ഈ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുക. ചിന്താരാമൻ ചിന്തിക്കുന്ന ആൾ ബുദ്ധിജീവിയാണ്, കേവലരാമൻ സാധാരണക്കാരനാണ്, വിദൂഷകൻ പണ്ഡിതനാണ്, രാജഗുരു പഴയ വിദൂഷകനായിരുന്ന ആൾ രാജഗുരു ആയതാണ്. പിന്നെ ഏറ്റവും കൊത്തുവാള് നിയമം പരിപാലിക്കുന്നത്. അടിച്ചു തെളിക്കാരിക്ക് പോലും അവളുടേതായ തത്വങ്ങളുണ്ട്. ഞാനിവിടെ ശുദ്ധീകരിക്കാൻ വന്നതാണ്, എനിക്കും ആയുധം വേണം, ഇവിടെ ചീഞ്ഞു നാറുന്നുണ്ട്, അതിനൊക്കെ വൃത്തിയാക്കേണ്ടത് ഞാൻ തന്നെയാണ് എന്നുള്ളൊരു ധ്വനി അടിച്ചു തെളിക്കാരിക്കും ഉണ്ട്. അപ്പം മൊത്തത്തിൽ നമ്മൾ ആരെങ്കിലും നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ എതിർക്കുമ്പോൾ അവരുടെ വായടപ്പിക്കുന്നൊരു സൂത്രം എല്ലായിടത്തും ഉണ്ട് അല്ലേ. ഇപ്പോൾ ഏതെങ്കിലും തെറ്റായിട്ട് ഇപ്പോൾ ഓഫീസിലോ ഏതെങ്കിലും കാര്യങ്ങളിൽ ഇപ്പോൾ ഒരാൾ കൈക്കൂലി വാങ്ങി എന്നിരിക്കട്ടെ, ആ കൈക്കൂലി വാങ്ങുന്ന രഹസ്യം ഓഫീസിൽ ഏതോ ഒരാൾ മറ്റുള്ളവർക്ക് അറിയാം, ഒരു പുതിയതായി ജോയിൻ ചെയ്ത ആൾക്കറിയില്ല. അപ്പോൾ എന്ത് ചെയ്യും, അദ്ദേഹത്തെ വശത്താക്കാൻ വേണ്ടി ഇതിൽ നിന്നുള്ളൊരു ഓഫർ അവർക്കും കൊടുക്കും അല്ലേ. അപ്പോൾ അവിടെ വായടപ്പിക്കും. അപ്പോൾ എതിർക്കുന്നവനെ വായടപ്പിക്കുന്ന ഒരു ശീലം അധികാരത്തിൻ്റെ വടംവലിയിൽ നമ്മൾ കാണാം. അതുതന്നെയാണ് ഇവിടെ ഓരോ കഥാപാത്രങ്ങളും രാജാവിൻ്റെ കസേരയിലേക്ക് ആനയിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ജീർണിച്ച അധികാരത്തിൻ്റെ ലക്ഷണമായിട്ട് ആ പദവിക്ക് വേണ്ടിയിട്ട് എന്താ പറയുക തമ്മിത്തല്ലുന്ന സമയത്ത് വിദൂഷകനാണെന്നോ കേവലരാമനാണെന്നോ കൊത്തുവാളെന്നോ യാതൊരു ചിന്തയുമില്ലാതെ അധികാരത്തിലിരിക്കുന്ന ആളുകളുടെ ചതിയേക്കാൾ അവരുടെ സ്ഥാനം തനിക്ക് കിട്ടിയാൽ മതി എന്നാണ് ആരുദ്ദേശിക്കുന്നത്, ഓരോ കഥാപാത്രവും ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ചപ്പുചവറും മാറാലെയൊക്കെ തൂത്ത് കളഞ്ഞ് വെള്ളം തളിക്കാനാണ് നമ്മുടെ അടിച്ചുതെളിക്കാരി വന്നതെങ്കിൽ പോലും അവളും എന്ത് ചെയ്യുന്നു, ആ അധികാരത്തിൻ്റെ കസേരയിൽ ഇരിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു രാജകസേരയിൽ ഇരിക്കണമെങ്കിൽ രാജാവിൻ്റെ ആ രാജകീയത്വം തന്നെ വേണം എന്നെവിടെയും പറയുന്നില്ല. സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾക്കും അധികാരത്തിൻ്റെ കസേരയിൽ വന്നിരിക്കാൻ പറ്റും എന്നുള്ള ഒരു തത്വം കൂടി അടിച്ചുതെളിക്കാരി എന്ന കഥാപാത്രത്തിലൂടെ കഥാകൃത്ത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നാടകത്തിൻ്റെ അന്തസത്തയും ഏകദേശം ഇത് തന്നെയാണ്. കാരണം നമ്മുടെ ഏതെങ്കിലും ഒരു മുതലാളിത്തം അല്ലെങ്കിൽ തൊഴിലാളിത്തം ആ ഒരു വ്യവസ്ഥിതിയിൽ മുതലാളിമാർ തന്നെ എല്ലാം ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു തൊഴിലാളിയെങ്കിലും അതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ ആ തൊഴിലാളി വർഗത്തിൻ്റെ മുന്നേറ്റം അല്ലെങ്കിൽ ആ തൊഴിലാളി വർഗം കൂട്ടായി ചേർന്ന് അത് വിജയിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അതിൽ വിജയം സുനിശ്ചിതമാണ് എന്നുള്ളൊരു സത്യം കൂടെ ഈ നാടകത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഈ അടുക്കളക്കാരി വന്നപ്പോൾ യഥാർത്ഥ പൗരശക്തി ഉണർന്നാൽ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ദല്ലാളന്മാരെല്ലാം ചവറ് പോലെ തുടച്ചു മാറ്റപ്പെടും എന്നുള്ളൊരു താക്കീതും കൂടെയാണ് വിദൂഷകൻ്റെ ഈ വാക്കുകൾ. അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളെല്ലാവരും മാറിക്കോളി, അന്തരീക്ഷത്തിലെ മാറാലയെല്ലാം തുടച്ച് കളയട്ടെ, നിലത്ത് കിടക്കുന്ന ചപ്പുചവറെല്ലാം പറപ്പിച്ച് കളയട്ടെ എന്ന് പറഞ്ഞ് വിദൂഷകൻ ആളെ കൂട്ടുന്നുണ്ടല്ലോ അവസാനം. അപ്പോൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഇതാണ് കേട്ടോ അഗ്നിവർണൻ്റെ കാലുകൾ എന്ന് പറയുന്ന നാടകം. ഈ നാടകം ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? തനത് നാടകമാണ്. കാവാല നാരായണ പണിക്കരാണ്, ദൈവത്താർ, അവനവം കടമ്പ, സാക്ഷി, തിരുവഴിത്താർ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പ്രമുഖമായിട്ടുള്ള നാടകങ്ങളാണ്. ഇത്രയൊക്കെ പഠിച്ചാൽ കഥാപാത്രങ്ങളെ പഠിക്കുക. പിന്നെ ഏത് സന്ദർഭം വരുന്ന സമയത്തും കാവാല നാരായണ പണിക്കരുടെ അഗ്നിവർണൻ്റെ കാലുകൾ എന്ന് പറയുന്ന തനത് നാടകത്തിലെ കൊത്തുവാൾ പറയുന്ന സന്ദർഭമാണ് ഇത്, അല്ലെങ്കിൽ വിദൂഷകൻ പറയുന്ന സന്ദർഭമാണ് ഇത് എന്ന രീതിയിൽ വേണം ഉത്തരങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല വിജയം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നാടകം വായിക്കാൻ സമയമില്ലാത്തവർ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ കുറച്ചൊക്കെ എഴുതാൻ പറ്റും, ബാക്കി നിങ്ങളുടെ പൊടുപ്പും തൊങ്ങലൊക്കെ വെച്ച് നിങ്ങളങ്ങോട്ട് കയറ്റുമല്ലോ, അറിയാമല്ലോ ടീച്ചർക്ക് അല്ലേ. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ എഴുതണമെന്നല്ല, ജസ്റ്റ് ഒന്ന് പാഠം വായിക്കുക, വായിച്ചതിന് ശേഷം ക്ലാസ് കേൾക്കുക, എന്നിട്ട് അങ്ങോട്ട് എഴുതുക. ഓക്കെ, എല്ലാവിധ ആശംസകളും എല്ലാ വിജയാശംസകളും. ഓക്കെ, താങ്ക് യു.